നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് 10 ദിവസം കൊണ്ട് റെഡിയായി കിട്ടുന്ന ഒരു വൈനിന്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ വൈനാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല. ഇനി നമുക്ക് വൈൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വൈൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ പൈനാപ്പിളിൻ്റെ പകുതി മാത്രമേ വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഏകദേശം ഒരു 700 ഗ്രാം പൈനാപ്പിളാണ് വൈനിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് ഇതുപോലെയൊന്ന് മുറിച്ചെടുക്കാം. വൈനിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ എടുക്കുമ്പോൾ ഇതിൻ്റെ നടുക്കത്തെ ആ ഭാഗമൊന്നും മാറ്റിക്കളയേണ്ട ആവശ്യമില്ല. പൈനാപ്പിൾ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. പൈനാപ്പിളൊക്കെ ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം ഒട്ടും വെള്ളം പറ്റാത്ത ഒരു കുപ്പിയിലേക്ക് മാറ്റാം. വൈൻ ഉണ്ടാക്കുന്ന കുപ്പിയിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും വരാൻ പാടില്ല. കുപ്പിയിലേക്ക് പൈനാപ്പിൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ലിറ്റർ മുതൽ 1.5 ലിറ്റർ വരെ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ലിറ്റർ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നിങ്ങളുടെ കയ്യിൽ ഏത് ഈസ്റ്റാണുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 നുള്ള് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല തെളിഞ്ഞ വൈൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ ഗോതമ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിവിടെ ഗോതമ്പ് പിറ്റേ ദിവസമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വെക്കാം. ഇതിലേക്ക് വേറെ ഗ്രാമ്പോ ഏലക്കായോ അങ്ങനെ ഒരു കാര്യങ്ങളും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ പൈനാപ്പിളിന് തന്നെ നല്ലൊരു മണമുണ്ട്. അതുകൊണ്ട് വേറെ ഒരു മണത്തിൻ്റെയും ആവശ്യമില്ല. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ല തെളിഞ്ഞ വൈൻ നമുക്ക് കിട്ടും. ഞാനിവിടെ സാധാരണ ഗോതമ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സൂചി ഗോതമ്പാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അതിനുശേഷം ഇതുപോലെ ഒരേ സൈഡിലേക്ക് ഇളക്കി കൊടുക്കാം. വൈൻ ഇളക്കി കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എപ്പോഴും ഒരേ സൈഡിലേക്ക് വേണം ഇളക്കി കൊടുക്കാൻ. അതുപോലെ തന്നെ ഒരേ സമയത്ത് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. രാവിലെയാണ് ഇളക്കുന്നതെങ്കിൽ രാവിലെയും വൈകുന്നേരമാണ് ഇളക്കുന്നതെങ്കിൽ വൈകുന്നേരവും ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വൈൻ ഇട്ടിട്ടൊരു 4 ദിവസമായിട്ടുണ്ട്. ഈ സമയത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മധുരം ഒന്ന് നോക്കാം. നമ്മൾ എടുക്കുന്ന പൈനാപ്പിളിൻ്റെ മധുരത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഇതിലേക്ക് ചേർക്കുന്ന പഞ്ചസാരയുടെ അളവും മാറ്റം വരും. ഇവിടെ ഇപ്പോൾ വൈനിന് തീരെ മധുരം കുറവാണ്. അതുകൊണ്ട് 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കാം. ഇതുപോലെ വൈൻ ഉണ്ടാക്കാൻ അടച്ചു വെക്കുന്ന സമയത്ത് ഒരുപാട് ടൈറ്റായിട്ട് അടച്ചു വെക്കരുത്. ഇവിടെ ഇപ്പോൾ വൈൻ ഇട്ട് വെച്ചിട്ട് 10 ദിവസമായിട്ടുണ്ട്. വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനിയൊന്ന് അരിച്ചെടുക്കാം. ഒട്ടും വെള്ളം പറ്റാത്ത നല്ല ഉണങ്ങിയ കപ്പിലേക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു അരിപ്പയിൽ വൈന് അരിച്ചെടുക്കാം. നല്ല വൃത്തിയുള്ള തോർത്ത് ഉപയോഗിച്ചിട്ടാണെങ്കിലും അരിച്ചെടുത്താൽ മതി. വൈൻ അരിച്ചതിന് ശേഷം ഈ വൈൻ ഇട്ട കുപ്പി നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ അരിച്ചെടുത്ത വൈൻ ഒഴിച്ചു കൊടുക്കുകയാണ്. വൈൻ ഇതുപോലെ അരിച്ചൊഴിച്ചതിന് ശേഷം കുപ്പി നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെക്കണം. ഇതിനി 21 ദിവസം അനക്കാതെ വെക്കണം. 21 ദിവസം അധികം വെളിച്ചം കയറാത്ത സ്ഥലത്ത് നന്നായിട്ട് അടച്ചു വെച്ച് സൂക്ഷിക്കാം. 21 ദിവസം കഴിയുമ്പോഴേക്ക് നല്ല തെളിഞ്ഞ വൈൻ നമുക്ക് കിട്ടും. ഇത് കഴിഞ്ഞ വർഷം ഞാനിട്ട് വെച്ച പൈനാപ്പിൾ വൈനാണ്. വൈൻ റെഡിയായിട്ട് വരുമ്പോൾ ഇതുപോലെ നല്ല തെളിഞ്ഞ വൈൻ കിട്ടും. ഈ ക്രിസ്മസിന് എല്ലാവരും ഇതുപോലെ വൈൻ ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വൈൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.